സൗന്ദര്യലഹരി കൃത്രി സർവമംഗളദദായ ശവരതിരാജയമ സൗന്ദര്യലഹരി തൊണ്ണൂറാമത്തെ ശ്ലോകത്തിലെ ചരണകമലങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ആശയ്ക്കനുസരിച്ച് ഫലം തരുന്ന ആ ചരണകമലങ്ങൾ മന്ദാരപുഷ്പം പോലെയാണ് ആ പുഷ്പത്തിൽ ഒരു ഷഡ്പതിയായി നമ്മെ തന്നെ അതിൽ ചേർത്ത് വയ്ക്കുക ഒരു ഷഡ്പതി എങ്ങനെയാണോ പൂവിൽ നിന്ന് പൂന്തേ നുകരുന്നത് അതേ ഭാവത്തില് ഇന്ദ്രിയങ്ങളും മനസ്സുമടങ്ങുന്ന ഷഡ്പദങ്ങൾ കൊണ്ട് അമ്മയുടെ ചരണാരവിന്ദങ്ങളെ നുകരാനാണ് ആചാര്യസ്വാമിജികൾ അവിടെ ഭാവന ചെയ്തത് തുടർന്ന് പദ വർണ്ണനയുടെ ആ അവസാനത്തെ ശ്ലോകം തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകത്തിൽ ചരണങ്ങളുടെ സൗന്ദര്യ വർണ്ണന അവസാനിക്കുകയാണ് ഈ തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇനിയും മനോഹരമായ രീതിയിൽ ഒരു ഭാവമാണ് പ്രകടിപ്പിക്കുന്നത് സാധാരണ വർണ്ണിക്കുന്നതാണ് കവികളൊക്കെ വർണ്ണിക്കുന്നതാണ് സ്ത്രീയുടെ സൗന്ദര്യം വർണ്ണിക്കാനായിട്ട് സ്ത്രീ സൗന്ദര്യത്തെ ഹംസ ചലനത്തോട് ഹംസഗതിയോട് വർണ്ണിക്കാറുണ്ട് ഹംസങ്ങൾ നടക്കുന്നത് പോലെ രാജഹംസങ്ങൾ നടക്കുന്നത് പോലെ നടക്കുന്നത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണെന്ന് എന്നാൽ ഇവിടെ ഹംസങ്ങൾ പോലെ അമ്മ നടക്കുന്നു എന്നല്ല പറയുന്നത് പരമേശ്വരി നടക്കുന്നത് കണ്ട് ഹംസങ്ങളെ നടക്കാൻ പഠിക്കുന്നു എന്ന ഭാവത്തിലാണ് ഉത്പ്രേക്ഷയും അതിശയോക്തിയുമാണ് ഈ ശ്ലോകത്തിലെ അലങ്കാരങ്ങൾ അത് വളരെ സുന്ദരമായ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നു ഇതിന് ശരിക്ക കവിഭാവനയിൽ നോക്കുമ്പോൾ സൗന്ദര്യത്തെ എങ്ങനെയൊക്കെ വർണ്ണിക്കാം അതിലെ ആനന്ദത്തെ എങ്ങനെയൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളാം എന്നതാണ് ഉദ്ദേശം വരിക ഇവിടെ എല്ലാ സൃഷ്ടിക്കും പരമകാരണമായ പരമേശ്വരിയുടെ സ്വരൂപം അത് സൗന്ദര്യങ്ങളുടെ ഉറവിടമാണ് ഇപ്പോൾ കളഹംസങ്ങൾക്ക് സൗന്ദര്യമുണ്ടായിരിക്കുന്നത് കളഹംസങ്ങളുടെ ആ ചാലനം അത് സൃഷ്ടിയുടെ ഒരു സൗന്ദര്യ പ്രത്യേകതയാണ് അങ്ങനെ കാണിച്ചുകൊണ്ട് എല്ലാം പരമാത്മാവില് പരമേശ്വരിയില് നിഹിതമാണ് എന്നുകൂടി ഇവിടെ ആ ധ്യാനം ആ ചിന്തനം ചേർക്കുന്നു അന്വയത്തില് ഹേ ചാരു ചരിത്തെ എന്നാണ് സംബോധന വന്നിരിക്കുന്നത് ചാരുചരിത്തെ എന്നുള്ളതിന് രണ്ടർത്ഥം പറയാം ചാരു എന്നാൽ മനോഹരമായ സുന്ദരമായ മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചരിതമുള്ളവൾ ആചരണമുള്ളവൾ ചരിത്രമുള്ളവൾ എന്നാവാം ഇപ്പോൾ സുന്ദരമായ ചരിത്രമുള്ളത് എന്ന് പറഞ്ഞാൽ സുന്ദ സൗന്ദര്യത്തിൻ്റെ ആ സ്വരൂപവും അവിടെ വരുന്നു അതുപോലെ എല്ലാവരും സ്തുതിക്കുന്ന വർണ്ണിക്കുന്ന ആ ചരിത്രമുള്ളവൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ആചരണങ്ങളുള്ളത് ഇപ്പോൾ ആ ജീവിതത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ അങ്ങനെ അതുപോലെ തന്നെ ചാരുചരിത എന്നതിൽ മനോഹരമായി ചരിക്കുന്നവൾ നടക്കുന്നവൾ എന്നും അർത്ഥം പറയാം ഇപ്പം സാധാരണ ചരിതമെന്നാൽ ചരിത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പരിചയം ഭവന തേ കളഹംസങ്ങൾ സുന്ദര രൂപമുള്ള ഹംസ പക്ഷികൾ അവ ഭവനത്തിൽ തന്നെ ഉള്ളതാണ് അമ്മയുടെ നിവാസസ്ഥാനമാകുന്ന ഭവനത്തിൽ തന്നെ ആ അവിടെ തന്നെ ജീവിക്കുന്ന കലഹംസങ്ങള് ആ ഭവന കലഹംസങ്ങള് പതന്യാസക്രീഡാപരിചയം ആരബ്ധുമനസ പതന്യാസം പാദന്യാസം എങ്ങനെ ചെയ്യണം പാദങ്ങൾ എങ്ങനെ വച്ച് നടക്കണം എന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ട് അത് അഭ്യസിക്കുവാൻ വേണ്ടിയിട്ട് എന്ന വണ്ണം പതന്യാസക്രീഡ പതന്യാസം ചെയ്യുന്ന ആ ശൈലി ആ ലീല എങ്ങനെയാണ് എന്ന് പരിചയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്ന പോലെ ആരബ്ധുമനസ്സഹ അങ്ങനെ പരിചയം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ മനസ്സോടുകൂടി കലഹംസങ്ങൾ സ്കലന്തഹാ തേഖേലം ന ജഹത്തി ഒരിക്കൽ പോലും അമ്മയുടെ ആ ഖേലനം വിഹാരത്തെ ത്യജിക്കുന്നില്ല വിട്ടുപോകുന്നില്ല പരിത്യജിക്കുന്നില്ല ഒരിക്കൽ ഇങ്ങനെ തെറ്റിപ്പോയിട്ട് അല്ലെങ്കിൽ ഒരിക്കൽ മറഞ്ഞുപോയിട്ട് ഒരു പാത സഞ്ചാരം പോലും വിടാൻ പാടില്ല എന്ന രീതിയിൽ അത്രയും കൂടി അത്രയും ഇച്ഛയോടുകൂടി അത്രയും ശ്രദ്ധയോടുകൂടി ആ പദചാലനങ്ങളെ ഇങ്ങനെ പിന്തുടരുകയാണ് അപ്പോൾ അങ്ങനെ പിന്തുടരുന്നതിന് കാരണം ഇവിടെ ആ ഹംസങ്ങള് പദചാലനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത് എന്നാണ് ഭാവന അതുകൊണ്ട് എന്താ അതഹ ചരണകമലം രണിത സുഭകമണിമഞ്ചീരണിതാത് തിക്ഷാം ആചക്ഷാണമിവ അപ്പോൾ എന്താ ചെയ്യുന്നത് ഈ കലഹംസങ്ങള് പദചാലനം പഠിക്കാൻ അമ്മയോട് ഇങ്ങനെ ചേർന്ന് നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കണമല്ലോ എന്താണ് അതിൻ്റെ പറയുന്ന വശം എങ്ങനെയാണത് നടക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഒരു പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ ആ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആരാണ് എന്താണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് ചരണകമലം സുഭക മണിമഞ്ചീര രണിത ഛലാദ് സുഭകമായ സുന്ദരമായ മണികൾ ചേർത്ത് കെട്ടിയ മഞ്ചീരം നൂപുരങ്ങള് പാദസ്വരങ്ങള് ആ പാദസ്വരങ്ങളിൽ ശബ്ദമുണ്ടാക്കി ആ ശബ്ദത്തിലൂടെ ഈ കലഹംസങ്ങളെ പഠിപ്പിക്കുകയാണ് ശിക്ഷാം ആചക്ഷണം ശിക്ഷ കൊടുക്കുന്നു പഠിപ്പിക്കുന്നു ശിക്ഷണം ചെയ്യുന്നു അപ്പം അങ്ങനെ ശിക്ഷണം ചെയ്യാൻ ഈ മണിമഞ്ചീരങ്ങളുടെ പാദസ്വരങ്ങളുടെ ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ നടക്കുന്നതിനനുസരിച്ച് പാദസ്വരങ്ങൾ കിളുകുലാശബ്ദമുണ്ടാക്കുന്നു ആ കിലുകുല ശബ്ദമാണ് ഹംസങ്ങൾ കേട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് പാദം വയ്ക്കേണ്ടത് അതിലെ സ്വരം അല്ലെങ്കിൽ അതിലെ സംവാദമാണ് ആ കളഹംസങ്ങൾക്ക് ശിക്ഷണമായിട്ട് മാറിയിരിക്കുന്നത് അത്രയും അത്രയും നല്ല സുന്ദരമായ ശബ്ദങ്ങൾ അത് പുറപ്പെടുവിക്കുന്നു അപ്പോൾ കാല് എങ്ങനെയാണ് വയ്ക്കുന്നത് പാദങ്ങൾ ഭൂമിയിൽ പതിക്കുന്നുവെങ്കിൽ ആ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുന്നത് എത്ര വേഗത്തിലാണ് എത്ര പതുക്കയായിട്ടാണ് അല്ലെങ്കിൽ എത്ര നേരമെടുത്താണ് ഓരോ കാലും താഴെ സ്പർശിക്കുന്നത് എങ്ങനെ സ്പർശിക്കുന്നു കഠിനമായാണോ മൃദുവായാണോ എന്നൊക്കെയുള്ള ഭാവം ഈ നൂപുര ശബ്ദം കളഹംസങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നാണ് കൽപ്പന അത് അതി മനോഹരമായ രീതിയിൽ ഈ ഭാവത്തെ വർണ്ണിച്ചു അതായത് പാദസ്വരങ്ങൾക്ക് പാദസ്വരങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ ശബ്ദം ശ്രവണരമണീയമായ ആ ശബ്ദം അതിൽ ഇങ്ങനൊരു ഭാവം കൂടി ചേർത്താൽ അത് തന്നെ ശിക്ഷണമായിട്ട് വരുന്നു അത് തന്നെ ജ്ഞാനമായിട്ട് വരുന്നു എന്നായി അപ്പോൾ അതേഷാം ശിക്ഷാം സുഭകമണിമഞ്ചീരണിത ചലാതാചക്ഷണം കാരണം ശിഷ്യന്മാരെ ഗുരുവിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുവെങ്കിൽ ഗുരുവിനെ അനുഗമിച്ചുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ഗുരുവിന് ആ കാരുണ്യം വന്ന് അവർക്ക് ശിക്ഷണം കൊടുക്കണമെന്ന ഭാവം മനസ്സിൽ വരും അതുപോലെ കളഹംസങ്ങള് ഇവിടെ പരമേശ്വരിയുടെ പാദചാലന രീതി പഠിക്കാൻ വേണ്ടിയിട്ട് പരമേശ്വരിയുടെ കൂടെ തന്നെ അല്പം പോലും കൈവിടാതെ അല്പം പോലും മാറി നിൽക്കാതെ കൂടെ തന്നെ നിൽക്കുന്നത് നിൽക്കുന്നതുകൊണ്ട് ആ കർത്തവ്യം പരിപാലിക്കുന്നത് പോലെ ഈ മഞ്ചീരങ്ങള് നൂപുരങ്ങള് ശിക്ഷണം പറഞ്ഞു കൊടുക്കുകയാണ് ചരണകമലം ചാരുചരിതേ അങ്ങനെയുള്ള അമ്മയുടെ ചരണകമലങ്ങളാണിത് ആ ചരണകമലങ്ങളെ നമുക്ക് വന്ദിക്കാം സ്മരിക്കാം അപ്പോൾ അപ്പോ ഷിഞ്ചാനമണിമഞ്ചീര മണ്ഡിതശ്രീ പദാംപുജ എന്ന് ലളിത സഹസ്രനാമത്തില് ഷിഞ്ചാനമണി മഞ്ചീരത്തെ കുറിച്ച് പറയുന്നുണ്ട് മണിമഞ്ചീരമാണ് മണികൾ ചേർത്ത് കെട്ടിയ മഞ്ചീരം അപ്പം മണികളുടെ പരസ്പര സ്പർശം കൊണ്ടും അവ തമ്മിൽ തമ്മിലിളകുമ്പോഴുണ്ടാകുന്ന സ്പർശം കൊണ്ടും ആ സുന്ദരമായ ശബ്ദമുണ്ടാകുന്നു എന്ന ഭാവം ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നു കാവ്യഭാവനയിൽ എന്നാൽ ഈ ശ്ലോകത്തിന് കാരണം പാതാരിന്ദങ്ങളെ വർണ്ണിക്കുന്ന ശ്ലോകമാണ് പാതാരിന്ദുടെ ദർശനം ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇഷ്ടപ്പെട്ടതാണ് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് യോഗികൾ ധ്യാനിക്കുന്നത് അമ്മയുടെ പാതാരിന്ദയാണ് അമ്മയുടെ പാതാരിന്ദുടെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാം സിദ്ധിച്ചു കിട്ടുന്നു എന്ന് ആ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ കളഹംസങ്ങളായി പറഞ്ഞത് ഉത്തമരായ സാധകരെയാണ് നിരന്തരം ഹംസഭക്ഷിയുടെ ഭാവത്തിൽ ഏറ്റവും സാത്വികമായ ഭാവത്തില് മനസാകുന്ന സ മാന സരോവരത്തില് അവിടെ സഞ്ചരിക്കുന്ന അവിടെ നീന്തി കളിക്കുന്ന ആ ഹംസ പക്ഷികളുടെ ഭാവം തൻ്റെ ജീവനെ തന്നെ അങ്ങനെ കണക്കാക്കിക്കൊണ്ട ഭക്തന്മാര് എപ്പോഴും അമ്മയുടെ പാതാരിന്ദെ ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു ആ പാതാരിന്ദുടെ ചലനം എപ്പോഴും മനസ്സിലിങ്ങനെ കുളിർമയോടെ ദർശിച്ചു കൊണ്ടിരിക്കുന്നു ആ ദർശനത്തെയാണ് ആദ്യത്തെ രണ്ട് പാദങ്ങളിൽ വർണ്ണിച്ചത് അങ്ങനെ വരുമ്പോൾ പദന്യാസ പതന്യാസക്രീഡാപരിചയം ആരബ്ധുമനസേഖേലം ഭവന കലഹംസാന ജഹതി എന്ന് പറയുമ്പോൾ നിരന്തരം അമ്മയുടെ ആ പദന്യാസത്തെ കല്പിച്ചുകൊണ്ട് അത് ഒരു ക്രീഡയായി കല്പിച്ചുകൊണ്ട് ആ പതന്യാസങ്ങൾ തൻ്റെ മനസ്സില് തന്നെയാണ് സംഭവിക്കുന്നത് അമ്മയുടെ പാദങ്ങൾ തൻ്റെ മനസ്സിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് കൽപ്പിച്ച് എപ്പോഴും അതിൽ ധ്യാനിക്കാനായിട്ട് ആ പാദങ്ങളുടെ ചലനം തന്നെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ ഈ ഹംസങ്ങള് ആ സാധകന്മാരുടെ മാനസരോവരത്തിലെ ഹംസങ്ങളായി മാറുന്നു അങ്ങനെ ചിന്തച്ചിരിക്കുന്ന ആ ഹംസങ്ങള് അങ്ങനെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അവിടെ ആ പാതാരബിന്ദുടെ മഞ്ചീരധ്വനിയും കേൾക്കാൻ കഴിയുന്നു ആ ധ്വനി അവർക്ക് ജ്ഞാനം ഉപദേശിക്കുന്നു ശിക്ഷാം വിദ്യാം വിദ്യയെ ഉപദേശിക്കുന്നു ജ്ഞാനത്തെ ഉപദേശിക്കുന്നു ആ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ ഒരു ഭാവവും ഈ ശ്ലോകത്തിന് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ആ പാതാരിന്ദുടെ വർണ്ണനയിൽ അക്രമത്തിൽ വർണ്ണനയിൽ വരുമ്പോൾ ഇത് അവസാനത്തെ വർണ്ണനയായിട്ട് പറയാം അപ്പോൾ കേശാദിപാദവർണ്ണനയാണ് ഇവിടെ സൗന്ദര്യ ലഹരിയിൽ നമ്മൾ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം തുടങ്ങി കണ്ടത് ആ കേശാദിപാദവർണ്ണന പാദവർണ്ണനയോടുകൂടി ഇവിടെ അവസാനിക്കുന്നതായി കാണാം ഇനി വരുന്ന ഭാഗങ്ങൾ അതായത് തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ് വരെയുള്ള ശ്ലോകങ്ങളിൽ ഇപ്പം അടുത്ത ശ്ലോകത്തിൽ അമ്മയുടെ ആ മണിമയ ആസനത്തെക്കുറിച്ച് പറയുന്നു ആ വിശിഷ്ടമായ മഞ്ചാസനത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ശ്രീചക്രത്തില് ഏത് ഭാവനയിലാണോ മഞ്ചാസനം വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരം വർണ്ണനകളിലൊക്കെ ദേവി ഭാഗവതത്തിലും മറ്റുമൊക്കെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത് അതേ ഭാവനയില് അവിടെ ആസനത്തെ വർണ്ണിക്കുന്നു അത് കഴിഞ്ഞ് അതുപോലെയുള്ള ഭാവങ്ങൾ അതായത് ഭജനം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും അതുപോലെ ഓരോ അവയവത്തിൻ്റെ വിശേഷ ധ്യാനഫലങ്ങളും അങ്ങനെയുള്ള ആ സൗന്ദര്യവർണ്ണനയും ഒക്കെയാണ് ഇവിടെ തുടർന്ന് പോകുന്നത് അങ്ങനെ അവസാനം ഇതിൻ്റെ ഒരു ഫലകഥനവും അതിന് മധ്യത്തിലും പല സ്ഥലത്തും ഫലകഥനങ്ങളുണ്ട് അതോടുകൂടി ഈ വർണ്ണന അവസാനിപ്പിക്കുന്നു അപ്പം അങ്ങനെ കേശാദിപാദവർണ്ണനയില് എപ്പോഴും സമർപ്പണം ഇമ്പോർട്ടൻ്റ് ആണ് ആ സമർപ്പണം ചെയ്തു വേണം ചെയ്യാനായിട്ട് അപ്പോൾ ആ സമർപ്പണം നൂറാമത്തെ ശ്ലോകത്തിൽ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഫലകഥനത്തോടുകൂടിയും നൂറാമത്തെ ശ്ലോകത്തിൽ ആ സമർപ്പണ വർണ്ണനയും അവിടെ വരുന്നുണ്ട് അങ്ങനെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകം കലഹംസങ്ങളുടെ ഒരു സാന്നിധ്യം കാണിച്ചുകൊണ്ട് പാദന്യാസത്തെ പാദന്യാസത്തെയും ആ പാദങ്ങളുടെ ശിഞ്ചീര ശബ്ദത്തെയും വർണ്ണിച്ച് നമ്മുടെ ഭാവത്തെ മാനസിക ഭാവത്തെ അമ്മയുടെ ചരണാര വിന്ദങ്ങളിൽ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ തന്നെ ഈ ശ്ലോകത്തിൻ്റെ ഭാവം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം ജനനി വാചാം